ഇക്കൈസ് റെസ്റ്റോറൻറ്റിലെ കുറച്ച് കിഡ് സിഗ്നേച്ചർ ഡിഷസ് ഒക്കെ ഞങ്ങൾ കഴിച്ചിരുന്നു കേട്ടോ. അപ്പം കുറച്ച് സിഗ്നേച്ചർ ഡിഷസിൻ്റെ പേരുകൾ കൂടി ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. പുളിയിഞ്ചി ചിക്കൻ, പുളിയിഞ്ചി ബീഫ്, ഇക്കൈസ് ചിക്കൻ കറി, ചിക്കൻ പൊള്ളിച്ചത്, കാട പൊള്ളിച്ചത്, കല്ലുമ്മക്കായ പൊള്ളിച്ചത്, ഫിഷ് മാംഗോ പൊള്ളിച്ചത്, ഇളനീർ ചിക്കൻ, ഇളനീർ ബീഫ്, ഇളനീർ കൊഞ്ച്, ചിക്കൻ പൊട്ടിത്തെറിച്ചത്, കോഴി നിറച്ച് പൊരിച്ചത്, ചെമ്മീൻ നെല്ലിക്കാക്കിഴി, ആവോലി തേങ്ങാപ്പാൽ, നിധിക്കോഴി. കോഴിക്കോടിൻ്റെ രുചി ആയതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ, ഇക്കൈസിലെ രുചിയും വെറൈറ്റിയോട് കൂടിയുള്ള ഭക്ഷണങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ നിങ്ങൾക്കും ഫാമിലിയൊക്കെ ആയിട്ട് നിങ്ങൾ ഇതുവരെ ഇക്കൈസിൽ പോയിട്ടില്ല എങ്കിൽ ഒന്ന് ഇക്കൈസിൽ പോയി അവരുടെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇക്കൈസിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളെ കമൻസും സജഷൻസും ഒക്കെ ഒന്ന് എന്നെ അറിയിക്കണം കേട്ടോ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ് റിവ്യൂ ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇവിടെ കരാമയിലുള്ള ഇക്കൈസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡ് റിവ്യൂവിന് വേണ്ടി പോകുന്നത്. പിന്നെ നമുക്ക് ഇന്നലെ അവിടെ പോയിട്ട് കാണാം, നമ്മൾ റെസ്റ്റോറൻറ്റ് ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരാം ഫുഡ്. അതെ, ഇവിടുന്ന് കാണാം, ആ യെല്ലോ കാണുന്ന ബോർഡ് അതാണ് ഇക്കൈസ് റെസ്റ്റോറൻറ്. അപ്പം അവിടുത്തെ ഫുഡിലെ സ്പെഷ്യാലിറ്റീസ്, അവിടെ എന്തൊക്കെയാണ് ഉള്ളത്, അവരുടെ മെയിൻ ഡിഷസ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പോയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കേട്ട പോലെ തന്നെ ഞങ്ങൾ കരാമയിലുള്ള ഇക്കൈസ് റെസ്റ്റോറൻറ്റിൽ എത്തി. റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ നാട്ടിലെ, നമ്മൾ കോഴിക്കോട്, കോഴിക്കോടിനെ പറ്റി പറയുമ്പോൾ തന്നെ പല രുചികളുള്ള ഭക്ഷണങ്ങളാണല്ലേ നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ കോഴിക്കോട് ഇതിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം നാട്ടിൽ പോയപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഇവർ ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8 മാസത്തോളമായി ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. എല്ലാവരും നല്ല റിവ്യൂ ആണ് ഇവരെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളത്. അരുണാണ വീക്ക് ഡേ ആയതുകൊണ്ട് ഞങ്ങളിവിടെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കൂട്ടരെ, നിങ്ങൾ ഈ കാണുന്ന കണ്ണാടിക്കൂട്ടിലുള്ള ചായപലഹാരങ്ങളാണ് കേട്ടോ ഇവരുടെ ടീ സെക്ഷനാണ്. ഇവിടെ നാടൻ ഉണ്ണിയപ്പവും പഴംപൊരിയും സുഖിയനും നല്ല മുരിഞ്ഞ പരിപ്പ് വടയും സമൂസ, ചിക്കൻ റോള്, ബ്രെഡ് ഷവർമ, പിന്നെ നമ്മളെ കോഴിക്കോട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമായ കല്ലുമ്മക്കായ നിറച്ചതും, പിന്നെ നമ്മുടെ നാടൻ ഉണ്ണിയപ്പം, കായപ്പം. ഈ ഒരു പലഹാരത്തിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ, മാങ്ങ അടയാണിത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നമ്മളെ ഇലയട, നെയ്യപ്പം, മുളക് ബജി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും എൻ്റെ സകല കൺട്രോളും പോയിട്ടോ, വല്ലാതെ എൻ്റെ കോഴിക്കോട് ബീച്ചും നമ്മളെ ഐസുരുതിയതും ഉന്തുവണ്ടിയിലുള്ള നമ്മളെ നെല്ലിക്കയും മാങ്ങ ഒപ്പിലിട്ടത്, പൈനാപ്പിൾ, മുളക്, ബീട്രൂട്ട്, ക്യാരറ്റ് ഒക്കെ ഇവിടെ കാണാൻ സാധിച്ചപ്പോൾ വല്ലാത്തൊരു സന്തോഷവും ഇഷ്ടവും കൊതിയൊക്കെ തോന്നിപ്പോയി. കണ്ടില്ലേ നിങ്ങൾ ഈ ഉന്തുവണ്ടിയൊക്കെ, ശരിക്കും നമ്മളെ കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു സ്റ്റൈൽ കൊണ്ടുവരാൻ ഇക്കൈസിന് നോക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി. പിന്നെ ഞങ്ങൾ ഇക്കൈസിൻ്റെ അകത്ത് കയറി, ഇൻറ്റീരിയറാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മളെ മുനിസിപ്പാലിറ്റി റൂൾ അനുസരിച്ച് ഇവർ സേഫ് ഡിസ്റ്റൻസ് ഒക്കെ കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ഒക്കെ. ഇത് റിസപ്ഷൻ കൗണ്ടർ ആണ് കേട്ടോ. ഗോൾഡൻ പാലസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെയാണ് ഇക്കൈസ് എന്ന് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. ഇൻറ്റീരിയർ ഒക്കെ കിട്ടുവാണ് കേട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യാലിറ്റി ഉള്ള കണ്ണാടിക്കൂട്ടിൽ വെച്ച പലഹാരം. പിന്നെ പറയാന്ന് പറഞ്ഞില്ലേ, ഇത് മുറിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തത് നമ്മളാരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു അടിപൊളി ഫ്രൂട്ടാണെന്ന്. എന്താണെന്നറിയണ്ടേ, നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെട്ട പഴുത്ത മാങ്ങയാണ് കേട്ടോ. ഞങ്ങളൊരു ഫുഡി ഫാമിലി ആയതുകൊണ്ട് പ്രത്യേകിച്ചും ഞാൻ സ്പെഷ്യാലിറ്റി ഉള്ള എന്ത് ഫുഡ് കണ്ടാലും അത് ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് കേട്ടോ.
മസ്റ്റ് ട്രൈ ആണ്. അതിന്റെ കൂടെ തന്നെ തേങ്ങയും പഞ്ചസാരയും കൂടെ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ചക്ക വെച്ചിട്ടും ഈ ഒരു അട ചെയ്യാറുണ്ടെന്ന് അവർ പറഞ്ഞു. പിന്നെ അതിന് കുറച്ച് ഹൈ ഡിമാൻഡ് ആയതുകൊണ്ട് എനിക്ക് കഴിക്കാൻ സാധിച്ചില്ല. നെക്സ്റ്റ് ടൈം എന്തായാലും എനിക്കത് ട്രൈ ചെയ്യണം. പിന്നെ നമ്മളെ കല്ലുമ്മക്കായ് നിറച്ചത് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അസാധ്യം, ഒന്നും പറയാനില്ല. കോഴിക്കോട് ബീച്ചിൽ നിന്ന് കഴിക്കുന്ന അതേ സ്വാദ്. പിന്നെ ഇത് നമ്മളെ ചിക്കൻ റോളും സമൂസയും. പിന്നെ ഞങ്ങൾ സ്നാക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ മെല്ലെ മെയിൻ കോഴ്സിലേക്ക് കടന്നു. ഇത് കാന്താരി മുളക് അരച്ച ചിക്കനാണ്, ചിക്കൻ കാന്താരി തവ. കാന്താരിയും ചെറിയുള്ളിയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു ചിക്കൻ വേവിക്കുന്നത്. പിന്നെ തേങ്ങാപ്പാലിൻ്റെ നല്ല ഫ്ലേവറും അതുപോലെ തന്നെ സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ഈ ഒരു ഡിഷ് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഇത് നാടൻ മസാലയിലുള്ള കിഴി ഇട്ട് വെച്ച ഉപ്പിലിട്ട നെല്ലിക്ക ചേർത്തുണ്ടാക്കിയ ചെമ്മീൻ കിഴിയാണ് കേട്ടോ. ഈ കിഴി വാഴലയിൽ പൊതിഞ്ഞ് സ്റ്റഫ് ചെയ്ത് നാരിട്ട് കെട്ടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഐഷ്, എന്താ ഭംഗിയല്ലേ. ഈ വാഴലക്കിഴി തുറന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഭംഗിയും ഭയങ്കര കൊതിയും തോന്നിപ്പോയി കേട്ടോ. കിഴിയായിട്ട് വരുന്ന ഉപ്പിലിട്ട നെല്ലിക്ക വെച്ചുണ്ടാക്കിയ ചെമ്മീനാണ് കേട്ടോ ഇത്. ഞാനിത് കഴിച്ചപ്പോൾ എനിക്ക് ഉപ്പിലിട്ട നെല്ലിക്ക കഷ്ണങ്ങൾ ഈ ചെമ്മീൻ്റെ കൂടെ കടിക്കാൻ കിട്ടിയിരുന്നു. ഇതുവരെ കഴിക്കാത്ത ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ, മുഴുവനായിട്ടിട്ട ഉപ്പിലിട്ട നെല്ലിക്കയാണ് കേട്ടോ ഈ ചെമ്മീൻ കിഴിൻ്റെ അകത്തുള്ളത്. പിന്നെ ഈ ഒരു ഡിഷ് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കോഴിക്കോടാണ് കേട്ടോ പിന്നെയും ഓർമ്മ വന്നത്. നമ്മളെ കല്ലുമ്മക്കായ് ചെറിയുള്ളിയൊക്കെ ഇട്ട് കുടമ്പുളിയിലിട്ട് വേവിച്ചെടുത്ത ഒരു കിടു ഡിഷ്. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ചെറിയുള്ളി മുഴുവനായിട്ട് കടിക്കാൻ കിട്ടും കേട്ടോ. അത് വഴറ്റി ഹോളായിട്ട് കടിക്കാൻ കിട്ടിയപ്പോൾ ഒരു പ്രത്യേക രുചി തോന്നി. ഇതാ കണ്ടില്ലേ, കുടമ്പുളിയൊക്കെ ഇവർ നാട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, കല്ലുമ്മക്കായ് അത്യാവശ്യം ഫ്രഷ് ആയിട്ട് തോന്നി, ഫ്രോസണൊന്നുമല്ല. പിന്നെ കുറച്ച് നല്ല ബ്രെഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചപ്പാത്തിയല്ല, നാനും അല്ല, അതിൻ്റെ ഇടയിലുള്ള ആളാണിത്. പിന്നെ നല്ല നീർദോശ, പൊറോട്ട. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഈ കുടുക്കയിൽ എന്താണെന്ന്. പേര് കേട്ട് കൗതുകം തോന്നി ഓർഡർ ചെയ്തൊരു ഡിഷാണ് കേട്ടോ. പേരെന്താണെന്നല്ലേ, നിധിക്കോഴി. ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ പിന്നെ നിധിക്കോഴിയെ പറ്റി കൂടുതൽ അറിയണമെന്ന് തോന്നി. ഈ നിധിയും കോഴിയും തമ്മിൽ എന്താണ് റിലേഷൻ എന്ന് അറിയണമല്ലോ. കണ്ടില്ലേ, ഇതൊക്കെയാണ് കേട്ടോ ഈ നിധിക്കുടുക്കയിലുള്ളത്. മേലെ തന്നെ കുറച്ച് ചീസ് ഇട്ട് റിച്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ ട്രഷർ റൗണ്ടൊക്കെ ചെയ്ത് നിധി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ കുടുക്കയിൽ നമ്മളെ കോഴിക്കൊപ്പം ബദാം, പീനട്ട്സ്, ആൽമണ്ട്സ്, എഗ്ഗ്, പൊട്ടാറ്റോ റോസ്റ്റ് ചെയ്തത്. പിന്നെ നാടൻ മസാലയിലാണ് കേട്ടോ ഇത് ഇട്ടിട്ടുള്ളത്. പക്ഷെ അതൊരു ഫ്യൂഷനായിട്ട് വളരെ റിച്ചായിട്ട് അവരത് കുടുക്കയിലാക്കി ചിക്കനോടൊപ്പം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോഴിക്കൊപ്പം വേറെ എന്തെങ്കിലും നിധി ഉണ്ടോ എന്ന് നോക്കി എനിക്ക് വേറൊരു കാര്യം ഇതിൽ നിന്ന് കിട്ടിയിട്ടോ. എന്താണെന്നല്ലേ, നമ്മളെ കാരക്ക, ഡേറ്റ്സ്. നമ്മളെ സ്നാക്സ് ഒക്കെ കഴിച്ച് വയറ് ഓൾമോസ്റ്റ് നിറഞ്ഞുകൊണ്ട് ജ്യൂസ് ഒന്ന് മെയിൻ കോഴ്സിനോടൊപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇവരുടെ ഭക്ഷണങ്ങളൊക്കെ നമ്മളെ മലയാളിക്ക് പറ്റിയ ലെവൽ അത്യാവശ്യം സ്പൈസിയാണ്. അപ്പം നമ്മൾ ജ്യൂസിനെ പറ്റി ആലോചിച്ച് എനിക്ക് ആ ഡേറ്റ്സ് ഒന്ന് കഴിക്കാൻ ഇതിൻ്റെ ഇടയിൽ കിട്ടിയപ്പോൾ ആ ഒരു എരുവിൻ്റെ നടുവിലുണ്ടല്ലോ അതൊരു രസം തോന്നി. ശരിക്കും പേര് പോലെ തന്നെ നിധിക്കോഴി. മസ്റ്റ് ട്രൈ ആണേ. ഇക്കൈസിൻ്റെ പിന്നെ വേറൊരു മെയിൻ സവിശേഷത എന്ന് പറഞ്ഞത് ഇവർ പറഞ്ഞിട്ടുള്ളത് ഇവർ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ കുറേയേറെ പുതുമ നിറഞ്ഞ ഫുഡ് കഴിച്ച ഇക്കൈസിൻ്റെ എക്സിക്യൂട്ടീവ് ഷെഫിനെ എനിക്കൊന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. മിസ്റ്റർ പ്രവീൺ എന്നാണ് ഷെഫിൻ്റെ പേര്. അപ്പോൾ പിന്നെ മിസ്റ്റർ പ്രവീൺ ഇക്കൈസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ നിങ്ങളും കൂടി ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇപ്പോ നെല്ലിക്കോഴി വേറെ നമ്മളിപ്പോ എന്താ പറയാ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് ചെയ്യാറെങ്കിലും ഒരാളെ നമ്മളിപ്പോ നാട്ടിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ എന്താ പറയാ ഫ്യൂഷൻ ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ നാടൻ മസാലയില് ക്രീം വരുന്നുണ്ട്,
ചീസ് പിന്നെ എഗ്ഗ് കുഴിലേക്ക് പിന്നെ വരുന്ന നട്സുകളാണ് വരുന്നത് പിന്നെ ആൽമണ്ട് പീനട്ട്സ് ഡേറ്റ്സ് അപ്പോൾ ഒരു എന്താ പറയുക നിധി എന്ന് പറയുമ്പോൾ ഒരു സംതിങ് അത് സെർച്ച് ചെയ്ത് അവർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്റെ സോസ് വരുന്നത് സെപ്പറേറ്റ് സോസ് തന്നെയാണ് ചെയ്യുന്നത് നോർമൽ ചെയ്യുന്നത് എന്താ പറയുക ഒരു ഫ്യൂഷൻ ആണ് ഫ്യൂഷൻ സോസ് ആണ് ചെയ്യുന്നത് ക്രീം ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ കേരള സ്പൈസസ് പിന്നെ വരുന്നത് ചെമ്മീൻ നെല്ലിക്കാക്കി ചെമ്മീൻ നെല്ലിക്കാക്കി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പൊള്ളിച്ച തീമിലാണ് വരുന്നത് ഒരു ചെറിയ ഫ്ലേവർ ഉണ്ടാവും പക്ഷെ നമ്മൾ നെല്ലിക്കലാണ് ചെമ്മീൻ കുക്ക് ചെയ്യുക ശരിക്കും പറഞ്ഞാല് ഞാൻ ആദ്യം നെല്ലിക്ക കടിച്ച സമയത്ത് ഇഞ്ചിയാണോ വിചാരിച്ചത് കാരണം ഞാൻ ഇഞ്ചി കടിച്ചോളിപ്പോന്ന് ആലോചിച്ചു പിന്നെ നെല്ലിക്ക കഴിക്കുന്ന എന്താ പറയുക ഓൾറെഡി അതിന്റെ ഇതെല്ലാം പിന്നെ നമ്മള് കേരള സ്പൈസിൽ വരുന്ന മസാലയില് തേങ്ങാപ്പാല് മസ്റ്റർഡ് സീഡ് എല്ലാം ഇട്ടിട്ട് ചെയ്യുന്നതാണ് സോസ് വരുന്നത് ചെമ്മീൻ നെല്ലിക്കാക്കി പറഞ്ഞ പൊള്ളിച്ച തീമാണ് പക്ഷേ അത് ഓൾറെഡി നമ്മൾ എന്താ പറയുക പൊള്ളിച്ച മസാലേന്റെ ബേസ് വരുന്നുണ്ട് പക്ഷെ നമ്മൾ അഡീഷണൽ ആയിട്ട് വരികയെന്ന് വെച്ച് കഴിഞ്ഞാല് ചെമ്മീൻ കുക്ക് ചെയ്യുന്ന നെല്ലിക്കാണ് സ്പെഷ്യാലിറ്റി വരുന്നത് അതിങ്ങനെ നെല്ലിക്ക കടിക്കുന്ന സമയത്തല്ലോ പ്രത്യേകിച്ച് ഫാസ്റ്റ് കുക്കിംഗ് ആണത് ഒരു 10 മിനിറ്റ്സിൽ ചിക്കൻ കുക്കാവും ചെറിയ പീസസാണ് ചെറിയ പീസസാണ് കാന്താരിക്ക് അതായത് കുക്ക് ചെയ്യാം അപ്പോഴത്തേക്കും കാന്താരിന്റെ ഫ്ലേവറുള്ള ഓൾറെഡി വലിഞ്ഞല്ലോ പിന്നെ ലാസ്റ്റ് നമ്മൾ എന്താ പറയുക കൊക്കോ ബാലൻസ് ചെയ്യാൻ തേങ്ങാപ്പാലും തേങ്ങാക്കൊത്തും തേങ്ങാപ്പാലും കാന്താരിന്റെ കുത്തു മാറാൻ വേണ്ടിട്ട് മാത്രം ഉപയോഗിക്കുന്നു പിന്നെ നമ്മള് കുറച്ചുകൂടെ അത് കാന്താരി പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു സ്പൈസി വേണം ചില കസ്റ്റമേഴ്സ് സ്പൈസി ചോദിച്ച് മാത്രമായിട്ട് വരും അങ്ങനെയുള്ളവർക്ക് അങ്ങനെ അല്ലാത്തവർക്ക് നമ്മൾ അല്ലാത്തവർ വേണ്ടവർക്ക് ബാലൻസ് ചെയ്തിട്ട് കാന്താരി കുറച്ചിട്ട് കൊടുക്കും എല്ലാവരും നല്ല അഭിപ്രായം പിന്നെ കല്യമേക ആയിരുന്നു അതൊന്നും പറഞ്ഞു പിന്നെ അതിൽ ഞാൻ നോക്കിയ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ കൊടംപുളി ഇട്ടിട്ടുണ്ട് ഇല്ല കാണാത്ത കോമ്പിനേഷൻ അറിഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞത് പിന്നെ നമ്മുടെ സ്നാക്സിൽ മെയിൻ ആയിട്ട് ഒരു സ്പെഷ്യാലിറ്റി തോന്നിയത് മാങ്ങ ചക്ക ഉണ്ടായിരുന്നു കഴിഞ്ഞു പറഞ്ഞു ചക്ക കഴിഞ്ഞു അങ്ങനെയുള്ള അവർക്ക് ഒരു വീക്കൻഡ്സിൽ ഒന്നും ഉണ്ടാവില്ല പിന്നെ മാങ്ങ ഭയങ്കര സ്പെഷ്യാലിറ്റി കേട്ടോ ഇതുവരെ കഴിച്ചിട്ടില്ല കാരണം എനിക്കത് പഴം കിടുന്നതിന് പകരമായിട്ട് മാങ്ങ കോമ്പിനേഷൻ ആണ് പക്ഷേ എന്താ പറയാ ഒരു പ്രത്യേക ടേസ്റ്റ് ക്രിസ്പിയും ചക്കപ്പഴം ഉണ്ടാവണേ ബാക്കിയെല്ലാം എന്താ പറയാ സ്റ്റീം ചെയ്തിട്ടായിരിക്കും പുറത്തൊരു ക്രിസ്പി ആയിട്ട് വഴറ്റിയതാണോ ഈ മാങ്ങ ഇല്ല ഒന്നുമില്ല അതിന്റെ തനി ഫ്ലേവർ തന്നെയാണ് ഫ്രഷ് മാംഗോ കോക്കനട്ട് മിക്സ് ചെയ്യും പഞ്ചസാര സ്റ്റഫ് ചെയ്യും നന്നായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ഫീലിംഗ് സത്യം സത്യം അപ്പൊ ആ ഒരു പലഹാരാണെന്നുള്ള ഫീൽ തോന്നുന്നത് കാരണം മാംഗോ ആ ഫ്രൂട്ട് ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അത് രണ്ടും കൂടെ വരുമ്പോൾ നല്ല കോമ്പിനേഷൻ നല്ല മൂവിംഗ് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ ചക്ക ബാക്കി സ്നാക്സുകളും കുറച്ച് വെറൈറ്റി സ്നാക്സുകൾ ഉണ്ട് വേറെ ഉണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ തരും പിന്നെ നമ്മള് വീക്കെൻഡിലേക്ക് ബാക്കിയുള്ള കൂടുതൽ ചെയ്യും ദിവസങ്ങളിൽ പിന്നെ മൊത്തത്തിൽ ഒരു ഇതുണ്ടാവും സ്നാക്സുകൾ ഏകദേശം തീരും തീരും പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് മൂവിംഗ് ആണ് 3 o'clock to 7 o'clock ഇതാവും അതിന്റെ പോകുന്നത് പിന്നെ വീക്കെൻഡ്സ് ആണെന്ന് കൂടുതൽ തിരക്കല്ലേ ഫ്രീ ഉള്ള ദിവസങ്ങളാണ് നല്ല തിരക്കാണ് എന്തൊക്കെയാ അതിന്റെ കോമ്പിനേഷൻസ് എന്തൊക്കെയാ
നന്നാരി ആ സ്പ്രൈറ്റ് ചില്ലി നല്ല എരിവുണ്ട് നമ്മളെ മോജിറ്റോന്റെ ഒരു നാടൻ വേർഷൻ ബെറ്റർ സർബത്ത് ഇതാ ഞങ്ങള് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി വീടെത്താനായി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളെ റെസിപ്പീസിനൊപ്പം തന്നെ ഇനി കുറച്ച് ഹോട്ടൽ റിവ്യൂസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ എത്തുന്നതാണ്. അൺടിൽ ദെൻ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.